നമസ്കാരം. സംസ്ഥാന സർക്കാർ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അത് കരട് രൂപമായി ബില്ല് സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ നിയോഗിച്ച കമ്മിറ്റി. ഏകദേശം ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് ബില്ലായി നിയമമായി വരാനുള്ള സാധ്യത ഏറെക്കുറെ കണക്കാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം സർക്കാർ വളരെ ഗൗരവമായി കാണേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഈ ബിൽ നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ കരട് രൂപം ഡ്രാഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കൈ കെട്ടിയിട്ടുണ്ട്. ഇത് അതേപടി നടപ്പാക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിലെ ഒരുപാട് പേരുടെ ജീവനും ഒപ്പം വരുമാനവും നിലയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നവർ തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യമേഖല അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ആരോഗ്യമേഖലയ്ക്ക് മികച്ച പിന്തുണ നൽകുന്ന ഒരു വിഭാഗക്കാരാണ് ഈ ചെറിയ ലാബുകൾ, അതായത് ക്ലിനിക്കൽ ലാബുകൾ പല മേഖലകളിലും നടത്തി വരുന്നവരാണ് ഇത്തരത്തിൽ ഈ മേഖലയെ കൂടുതൽ സഹായകരമാകുന്നത്. അതായത് റൂറൽ മേഖലയിൽ, അതായത് ഗ്രാമീണ മേഖലയായിക്കോട്ടെ മറ്റ് പ്രദേശങ്ങളിലോ ആയിക്കോട്ടെ, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ വളരെ ചുരുങ്ങിയ ചെലവിൽ നടത്താൻ പറ്റിയ സൗകര്യമുള്ള ലാബുകൾ പല പ്രദേശങ്ങളിലുണ്ട്. അത് സിറ്റിയെടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവരുടെ സേവനങ്ങൾ കൂടുതലും ഇത്തരത്തിൽ റൂറൽ മേഖലകളിലെല്ലാം ലഭിച്ചു വരുന്നവരാണ്. തുച്ഛമായ രൂപയ്ക്ക്, അതായത് 30 രൂപയ്ക്ക് വരെ ടെസ്റ്റ് നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇവർ സാധാരണക്കാർക്ക് വേണ്ടി നടത്തി വരുന്നുണ്ട്. അത് ചെറിയ സഹായമല്ല, വലിയൊരു സഹായമാണ്. അത് അനുഭവിക്കുന്നവർക്കേ എത്രത്തോളം അതിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സംവിധാനങ്ങളെല്ലാം അപ്പാടെ നിലയ്ക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് പുതിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ നടപ്പാക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. പോരാത്തതിന് നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ലാബ് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ പലരും ഉപജീവന മാർഗമായി ലാബ് തുടങ്ങുകയും അതിൽ ഡിപ്ലോമ കോഴ്സ് എടുത്ത പല മുതിർന്നവരും ജോലി ചെയ്യുന്നുണ്ട്. സ്ത്രീകളാണ് ഭൂരിഭാഗം എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാൽ കൂടിയും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവർ പോലും ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമം പാസാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വിഭാഗക്കാരുടെ എല്ലാം വയറ്റത്തടിക്കുന്നൊരവസ്ഥയാവും. ഒരിക്കലും സർക്കാർ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ഈ ഡ്രാഫ്റ്റ് ബിൽ അതേപടി നടപ്പാക്കരുത്. അത് ചെയ്യുന്നത് ഒരു വലിയ വിഭാഗത്തോട് ചെയ്യുന്ന ദ്രോഹമാകും. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ സംഘടനാ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ABC എന്ന് 3 വിഭാഗങ്ങളായി കാറ്റഗറൈസ് ചെയ്താണ് ഈ ലാബുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗുണമേന്മയാക്കുന്നതിനായിട്ട് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. ശരിയാണ്, ഗുണമേന്മയുണ്ടാകണം. ഈ സ്ഥാപനങ്ങളെല്ലാം കൂടുതൽ കാര്യക്ഷമമായി തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. പക്ഷേ ആ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരെയും കൂടി സംരക്ഷിക്കണം. അല്ലാതെ കണ്ണും പൂട്ടി ഒരു നിയമം നടപ്പാക്കുക, കുറേയേറെ പേരെ അതോടുകൂടി വഴിയാധാരമാക്കുന്ന തരത്തിലാകരുത് ഏത് തരത്തിലുള്ള നിയമവും നടപ്പിലാക്കേണ്ടതെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സംഘടനാ നേതാക്കൾ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ഈ കരട് ബില്ല് അതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ വർഷങ്ങളായി നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്ലിനിക്കൽ ലബോറട്ടറികളെല്ലാം അടച്ചുപൂട്ടുകയും വർഷങ്ങളായി സ്വകാര്യ മേഖലയിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയ മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ എല്ലാം ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ബില്ലിൽ ലബോറട്ടറികളെ 3 തരമായി തരംതിരിച്ചിട്ടുണ്ട്. ലെവൽ 1 500 സ്ക്വയർ ഫീറ്റും ലെവൽ 2 1500 സ്ക്വയർ ഫീറ്റും ലെവൽ 3 2000 സ്ക്വയർ ഫീറ്റുമാണ് സ്ഥല സൗകര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലെവൽ 1 ഒരു സെമി ആട്ടോമാറ്റിക് അനലൈസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 25-ലധികം ടെസ്റ്റുകൾ നമുക്കതിനകത്ത് ചെയ്യാൻ കഴിയും. എന്നാൽ ലെവൽ 1 4 ടെസ്റ്റുകൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ലെവൽ 2 MBBS ബിരുദമുള്ള ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ MD പത്തോളജിസ്റ്റോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെവൽ 3 അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ലബോറട്ടറി പശ്ചാത്തലമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങൾക്ക് സംഘടന എതിരല്ല. പക്ഷേ മുൻകാലങ്ങളിൽ ഈ മേഖലയിൽ നിയമനിർമ്മാണം നടത്തിയപ്പോൾ തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ വന്നപ്പോഴും നഴ്സിംഗ് കൗൺസിൽ വന്നപ്പോഴും ഫാർമസി കൗൺസിൽ വന്നപ്പോഴും ആ സമയത്ത് നടപ്പിലാക്കിയ മാനദണ്ഡം ഇപ്പോൾ പാലിച്ചിട്ടില്ല. ഇത് തുല്യ നീതി നിഷേധമല്ലേ? ഈ വ്യവസ്ഥകൾ കണ്ടാൽ ഈ ലബോറട്ടറി മേഖലയെ സ്വദേശ വിദേശ കുത്തക കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ വൻകിട ലാബുകൾക്ക് എവിടെ വേണമെങ്കിലും ഒരു കളക്ഷൻ സെൻ്റർ തുടങ്ങാം. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും ഈ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടില്ല.
ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ എന്ന സമ്പ്രദായം ഇതോടുകൂടി നഷ്ടപ്പെടും. കൂടാതെ പൊതുജനങ്ങൾക്ക് ഇന്ന് ലബോറട്ടറി പരിശോധനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ് പത്തിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട സമയത്ത് പരിശോധനാ ഫലം വൈകുകയും ചെയ്യും. ഈ മേഖലയിൽ 90% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. നിലവിലുള്ള സ്ഥാപനങ്ങളെ അതേപോലെ നിലനിർത്തുകയും വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരെ ജോലി നഷ്ടപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തണമെന്നാണ് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ചെറിയ പ്രശ്നമല്ല, വളരെ നീറുന്ന പ്രശ്നമാണ്. അത് ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിടക്കാരെ മൊത്തത്തിൽ തകർത്തെറിയുന്ന സംവിധാനമാണ് പുതിയ നിയമപ്രകാരം വരാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. എ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ മിനിമം 500 സ്ക്വയർ ഫീറ്റ് വേണം ഒരു ലാബ് പ്രവർത്തിക്കാൻ. ബി വരുമ്പോൾ 1500 വരണം. സി വരുമ്പോൾ അതിന് മുകളിലേക്കുള്ള വൻകിടക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോരാത്തതിന് ഈ എ കാറ്റഗറിയിൽ വരുന്നവർക്ക് നേരത്തെ നിരവധി ടെസ്റ്റുകൾ നടത്താനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പുതിയ മെഷീൻ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് 4 ടെസ്റ്റുകൾ മാത്രം നടത്താനാണ് അനുമതി നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇവിടത്തെ കുത്തകമാരൊഴിച്ച് പാവപ്പെട്ട ചെറുകിടക്കാർ മുഴുവൻ പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം നിലവിൽ വരും. ഒരു ജനാധിപത്യ സർക്കാരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങളോട്. വലിയ സാമ്പത്തികമുള്ളവരോ ധനികരോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നത്. അവരെല്ലാം മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനുവേണ്ട രീതിയിലുള്ള എല്ലാ മുൻകരുതലുകളും അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് വേണ്ടി സർക്കാർ നിഷ്കർഷിച്ചിരുന്ന അതേ മാനദണ്ഡത്തിലുള്ള യോഗ്യതകളും എടുത്തവരാണ് ഇപ്പോൾ നിലവിൽ ഈ സംവിധാനങ്ങൾക്കകത്തെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പുതിയ ബില്ല് വലിയ തിരിച്ചടിയാകുകയാണ്. ഡിപ്ലോമ പോരാ, സർക്കാരിൻ്റെ പുതിയ കോഴ്സുകൾ പഠിക്കണമെന്നുള്ള നിബന്ധനകൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ 50-60 വയസ്സായവരൊക്കെ എങ്ങനെ പിന്നെ ഈ ഫീൽഡിൽ നിലനിൽക്കും എന്നുള്ളത് പ്രായോഗികമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇത് അന്വേഷിച്ച കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇത് ഈ കരട് റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റി അംഗങ്ങളോ ഇത് സംബന്ധിച്ച് കാര്യമായി പഠനങ്ങൾ നടത്തിയിട്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്നത്. ഒരു സംവിധാനത്തെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്ത് ഗുണഫലം ഉണ്ടാകണം എന്നുള്ള ചിന്തയിലാകണം കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി നൽകേണ്ടത്. അല്ലാതെ ഒരു മേഖലയെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ആകരുത്. ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുകളോ അല്ലെങ്കിൽ കരട് രൂപങ്ങളോ തയ്യാറാക്കേണ്ടിയിരുന്നത് ഇത്തരത്തിലായിരുന്നില്ല. അത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ എല്ലാ വിഭാഗക്കാരെയും കൂട്ടിയോജിപ്പിച്ച് അതിൽ യോഗ്യരായവരെയും അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവർക്ക് ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ആ അനുമതിയെല്ലാം കൊടുത്ത് അവരെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. സർക്കാർ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയെന്ന് കരുതി അതേപടി നടപ്പാക്കാതെ അതിൽ ഈ ആവലാതിക്കാരെ മുഴുവൻ കേട്ട് അവരുടെ വിഷയങ്ങളിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സർക്കാരുകൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ഇനി ചെറുകിടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ വളരെ ആശങ്കാകുലരാണ്. ഇനി എന്ത് ചെയ്യും? ഒരു പക്ഷേ ഇത് നടപ്പാക്കിയാൽ വരുന്ന 27-ാം തീയതി അവർ DMO ഓഫീസിലേക്ക് ഇതിന്റെ ഭാഗമായി പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണ്. ആ പ്രക്ഷോഭം നടത്തുന്നത് ഒരു സൂചനാ പണിമുടക്കായിട്ടാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചാണെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രക്ഷോഭം ഇവിടുത്തെ സാധാരണക്കാരന്റെ ശബ്ദം തന്നെയാണ്. ഒരു തൊഴിലാളി വർഗ സർക്കാർ എന്ന നിലയ്ക്ക് ഒരു ഇടത് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഒരു കൂടിയാലോചന വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് ഇത്രത്തോളം കുടുംബങ്ങളെ വഴിയാധാരമാക്കരുതേ എന്ന് മാത്രമാണ് പറയാനുള്ളത്.